കേരളക്കര ഒന്നാകെ കാത്തിരുന്ന മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഉത്രവാദക്കേസിലെ പ്രതി സൂരജിന് ഇരട്ട ജീവപര്യന്തം കൊല്ലം ആറാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജാണ് വിധി പറഞ്ഞത് പാമ്പിനെ കൊണ്ട് കഠിപ്പിച്ച ഒരാളെ കൊലപ്പെടുത്തിയ കേസിൽ രാജ്യത്ത് ശിക്ഷിക്കപ്പെടുന്ന ആദ്യ കേസാണിത് സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ ഭർത്താവ് സൂരജ് കുറ്റക്കാരനാണെന്ന് കോടതി വ്യക്തമാക്കി വിചിത്രവും പൈശാചികവും ദാരുണവുമെന്നാണ് ഉത്ര പറ്റി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജി മോഹൻരാജ് കോടതിയോട് പറഞ്ഞത് കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് വാദിച്ച പ്രോസിക്യൂഷൻ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും വാദിച്ചിരുന്നു രാജ്യത്ത് ഇതിനു മുൻപ് രണ്ടു തവണ പാമ്പിനെ ഉപയോഗിച്ച് ആളുകളെ കൊലപ്പെടുത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ പൂനെയിലും നാഗ്പൂരിലുമായിരുന്നു അത് എന്നാൽ രണ്ട് കേസുകളിലും തെളിവുകളുടെ അഭാവത്തിൽ പ്രതിയെ വിട്ടയക്കുകയായിരുന്നു എന്നാൽ ഉത്രാ കേസിൽ എല്ലാ തെളിവുകളും സൂരജിനെതിരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും തമ്മിലുള്ള ഏകോപനം ഉത്ര കേസിനെ ബലപ്പെടുത്തിയെന്നാണ് വിലയിരുത്തൽ ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിലെ രണ്ട് കൊലപാതകം മുന്നൂറ്റിയേഴ് വധശ്രമം മുന്നൂറ്റി ഇരുപത്തിയെട്ട് വിഷമുള്ള വസ്തുവിനെ ഉപയോഗിച്ചുള്ള കൊലപാതകം ഇരുന്നൂറ്റി ഒന്ന് തെളിവുകൾ നശിപ്പിക്കൽ എന്നിവയാണ് കുറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത് മെയ് ആറിനാണ് മൂർഖനെ കൊണ്ട് കടുപ്പിച്ച് സൂരജ് ഉത്രയെ കൊലപ്പെടുത്തിയത് പാമ്പു പിടുത്തക്കാരനായ സുരേഷിന്റെ കയ്യിൽ നിന്നാണ് ഇയാൾ പാമ്പിനെ വാങ്ങിയത് ഏപ്രിൽ മാസത്തിൽ സൂരജ് അണലിയെ ഉപയോഗിച്ച് യുവതിയെ കൊലപ്പെടുത്താൻ നോക്കിയിരുന്നു പാമ്പ് കടിയേറ്റുവെങ്കിലും അന്ന് രക്ഷപ്പെട്ടു ഇതോടെ സുരേഷിന്റെ കയ്യിൽ നിന്നും പ്രതി മൂർഖനെ വാങ്ങുകയായിരുന്നു തുടർച്ചയായ രണ്ടു തവണ ഉത്രയ്ക്ക് പാമ്പ് കടിയേറ്റതോടെ സംശയം തോന്നിയ ബന്ധുക്കൾ പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് കണ്ടെത്തുന്നത് ഭർത്താവ് സൂരജ് മൂർഖൻ പാമ്പിനെ ഉപയോഗിച്ച് കടുപ്പിച്ച് ഭാര്യ ഉത്രയെ കൊലപ്പെടുത്തിയെന്നതാണ് കേസ് കേട്ടുകൾ വില്ലാത്ത വിധം ക്രൂരമായ കേസിലാണ് ഒരു വർഷവും അഞ്ചു മാസവും നാല് ദിവസവും പൂർത്തിയാകുമ്പോഴാണ് വിധിയെത്തിയത് എൺപത്തിയേഴ് സാക്ഷികൾ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് രേഖകൾ നാൽപ്പത് തൊണ്ടി ഇത്രയുമാണ് കോടതിക്ക് മുന്നിൽ അന്വേഷണ സംഘം ഹാജരാക്കിയത് ഡമ്മി പരീക്ഷണത്തിലൂടെയാണ് അന്വേഷണ സംഘം ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചത് ഒരു കാരണവശാലും പ്രകോപനമുണ്ടാകാതെ മൂർഖൻ കടിക്കില്ല എന്ന വിദഗ്ധരുടെ മൊഴികളും നിർണായകമായിരുന്നു റെക്കോർഡ് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ കോടതി നടപടികളും വേഗത്തിലായിരുന്നു വാദിഭാഗവും പ്രതിഭാഗവും തമ്മിൽ കോടതിയിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങളുണ്ടായി കോടതിയിൽ താൻ കുറ്റക്കാരനല്ലെന്ന് പ്രതി സൂരജ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു സർക്കാർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് മോഹൻരാജും പ്രതിഭാഗത്തിനായി അഡ്വക്കേറ്റ് അജിത് പ്രഭാകറും ഹാജരായി ദയുടെ ഒരു കണിക പോലും സൂരജ് എന്ന പ്രതി അർഹിക്കുന്നില്ല ജോളിയുടെ കൊലപാതക പരമ്പര കണ്ട് ഞെട്ടിയ കേരളക്കരയുടെ മനസാക്ഷിയെ തന്നെ തകർക്കുന്നതായിരുന്നു ഉത്രയുടെ കൊലപാതകം പാമ്പ് കടിയേറ്റ് ഭാര്യ മരിച്ചുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് സൂരജ് നടത്തിയത് ഉത്രയ്ക്ക് മാനസിക വൈകല്യം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സൂരജ് വിവാഹം കഴിച്ചത് എന്നാൽ അത് ഉത്രയുടെ സ്വത്തിൽ കണ്ണുവെച്ചുകൊണ്ടായിരുന്നു ഉത്രയുടെ സ്വത്ത് കൈക്കലാക്കാൻ പ്രതി മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികളായിരുന്നു എല്ലാം എന്നാൽ ആരും ഒന്നും അറിയില്ലെന്ന സൂരജിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി ഉത്രയെ കൊലപ്പെടുത്താൻ സൂരജ് എന്താണോ ആയുധമാക്കിയത് അതുതന്നെയാണ് സൂരജിനെ തിരിഞ്ഞുകൊത്തിയത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുന്ന രീതി അപൂർവങ്ങളിൽ അപൂർവമായ കേസിലാണ് വിധി വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്